കാസർഗോഡ് ചെറുവത്തൂരിലെ പാർട്ടി ഗ്രാമത്തിൽ സിപിഎം നേതാവ് വയോധികനെ അടിച്ചുകൊന്ന സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. ഓലാട്ട കോളനിയിലെ പട്ടികജാതിക്കാരനായ തമ്പാൻ മരിച്ചത് സിപിഎം നേതാവായ അധ്യാപകൻ മനോഹരന്റെ മർദ്ദനമേറ്റിട്ടാണെന്നാണ് വീട്ടുകാരുടെ പരാതി. അധ്യാപകനെതിരെ കേസെടുക്കാതെ പാർട്ടി ഇടപെട്ട് സംഭവം ഒതുക്കി തീർക്കുവാനുള്ള ശ്രമത്തിനെതിരെയാണ് നാട്ടുകാർ സംഘടിക്കുന്നത്. ഓലാട്ട് കോളനിക്ക് സമീപത്തെ കടയിൽ നിന്ന് ശർക്കര വാങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് സിപിഎം നേതാവും കൊടക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകനുമായ മനോഹരൻ തടഞ്ഞു നിർത്തി തമ്പാനെ മർദ്ദിച്ചത്. വാറ്റുചാരായം ഉണ്ടാക്കാനാണ് ശർക്കര വാങ്ങിയതെന്ന് ആരോപിച്ചാണ് മർദ്ദനം. മർദ്ദനത്തെ തുടർന്ന് വീട്ടിലെത്തിയ തമ്പാൻ അവശനായി മൂന്ന് ദിവസം ഭക്ഷണം പോലും കഴിക്കാനാവാതെ തളർന്നു കിടപ്പായി. തമ്പാനെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. സാധാരണ പാവാന്ന് ഒന്നും ആരോടൊന്നും പറയില്ല പാവാന്ന്. അതിന്റെ കൊറേ കഴിയുമ്പോ അയാൾ കൊറേ ഉന്തിട്ട് ഇങ്ങനെ പിടിച്ച് ഇതെല്ലാം ആക്കിട്ട് രണ്ടടിയെല്ലാം കൊടുത്തു മുട്ടത്ത് വിടച്ച് വിട്ടു. എന്നിട്ട് ഞാൻ ചോദിക്കാൻ ഇങ്ങോട്ട് അതിന്റെ രണ്ടാമത് എൻ്റെ അടുത്ത് എന്നെ കൊറേ പേടിപ്പിച്ചു. എന്നിട്ട് ഇയാൾ പറയുന്നു മാഷ് പറയുന്നു നിങ്ങൾ കാച്ചാനല്ലേ കൊണ്ടുവന്ന് അങ്ങനെ പറഞ്ഞാൽ നിന്നെ വിടുമെന്ന് പറഞ്ഞു. ഈ തമ്പാൻ എന്ന് പറയുന്ന വ്യക്തിയെ മർദ്ദിച്ച അതിക്രൂരമായ മർദ്ദിച്ച അധ്യാപകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അയാളെ സ്ഥിരം ഏർപ്പാടാണ് ഈ മർദ്ദനം. മർദ്ദിക്കില്ലെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് വ്യക്തികളെ മർദ്ദിച്ചിട്ടുണ്ട്. ഒരു ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിയെ മർദ്ദിച്ചതിന് മനുഷ്യാവകാശ കമ്മീഷനിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അവര്. തമ്പാന് സ്വന്തമായി വീടില്ല, ആധാർ കാർഡ് പോലുമില്ല. ഷീറ്റ് കൊണ്ട് മറച്ച കോലിലാണ് തമ്പാനും ഭാര്യയും കഴിഞ്ഞത്. കക്ക നീറ്റി ചുണ്ണാമുണ്ടാക്കിയാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. സിപിഎം കുടുംബമായ തമ്പാന് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പാർട്ടിക്കാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതേസമയം പാർട്ടി നടത്തുന്ന ചിട്ടി കിട്ടിയ 1,50,000 രൂപ തമ്പാന്റെ ഭാര്യ സഹോദരനിൽ നിന്ന് മനോഹരനും സിപിഎം വാർഡ് അംഗവുമായ സഹോദരൻ ഗംഗാധരനും ചേർന്ന് കൈക്കലാക്കിയതായി വീട്ടുകാർ പറയുന്നു. മനോഹരന്റെ മറ്റൊരു സഹോദരൻ ഇതേ കുടുംബവുമായി ബന്ധപ്പെട്ട് പോക്സോ കേസിൽ പ്രതിയുമാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള മനോഹരൻ നേരത്തെയും ചിലരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയാണ്. പാവപ്പെട്ടവരായ പാർട്ടി കുടുംബത്തിന് നീതി നടപ്പാക്കി കൊടുക്കുന്നതിന് പകരം ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാവിനെ സംരക്ഷിക്കുകയാണ് ചെറുവത്തൂരിലും പാർട്ടി ചെയ്യുന്നത്. ക്യാമറാമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം സിജു കറുത്തടുത്ത് ജനം കാസർകോട്.